നമസ്കാരം കോഴിക്കോട് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തോട് എയർ ഇന്ത്യക്ക് എന്താണ് ഇത്ര വിരോധം എന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത് എയർ ഇന്ത്യ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ചോദ്യം എയർ ഇന്ത്യ അടക്കമുള്ള വിമാന കമ്പനികൾക്ക് വൻ ലാഭമുണ്ടാക്കി കൊടുക്കുന്ന ഒരു എയർപോർട്ടാണ് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിട്ടും ഇത്തരം എയർപോർട്ടുകളോട് എയർ ഇന്ത്യ അവഗണന തുടരുന്നു എന്നാണ് പരാതി എയർ ഇന്ത്യ എക്സ്പ്രസ് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ വെട്ടിക്കുറച്ചു ഷാർജ റാസൽ ഖൈമ ദമാം എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് വെട്ടിക്കുറച്ചത് ഏപ്രിലിൽ നിലവിൽ വരുന്ന വേനൽക്കാല ഷെഡ്യൂളിലാണ് ഈ മാറ്റം അവധിക്കാലത്ത് പലരും നാട്ടിൽ നിന്ന് ഗൾഫ് മേഖലകളിലേക്കും അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടുമൊക്കെ വരുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു നടപടി യാത്രക്കാർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതേസമയം കണ്ണൂരിലേക്കുള്ള സർവീസ് എയർ ഇന്ത്യ കൂട്ടിയിട്ടുണ്ട് കോഴിക്കോട് നിന്ന് ഷാർജയിലേക്കുള്ള ആഴ്ചയിൽ പത്ത് സർവീസുകൾ ഉള്ളത് ഒൻപതാക്കി കുറച്ചു ഒരു സർവീസ് കണ്ണൂർ വിമാനത്താവളത്തിലേക്കാണ് മാറ്റിയത് റാസൽ ഖൈമിയിലേക്ക് ആഴ്ചയിൽ ആറ് സർവീസുകൾ ഉണ്ടായിരുന്നത് അഞ്ചാക്കി ചുരുക്കി ഇതും കണ്ണൂരിലേക്കാണ് എയർ ഇന്ത്യ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ദമാമിലേക്ക് കോഴിക്കോട് നിന്നുണ്ടായിരുന്ന സർവീസുകളിൽ മൂന്നെണ്ണം കണ്ണൂരിലേക്ക് മാറ്റി ഇതുവഴി ആഴ്ചയിൽ രണ്ടായിരം സീറ്റുകളുടെ കുറവാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് കുറച്ചു കാലങ്ങളായി കോഴിക്കോട് സർവീസിന് എയർ ഇന്ത്യ താൽപ്പര്യം കാണിക്കുന്നില്ല എയർ എയർഇന്ത്യെ ടാറ്റ ഏറ്റെടുത്ത ശേഷമാണ് ഈ മാറ്റം ദുബായ് ഷാർജ മേഖലയിൽ സർവീസ് നടത്തിയിരുന്ന എയർ ഇന്ത്യ വിമാനങ്ങൾ പിൻവലിച്ചിരുന്നു ആഭ്യന്തര മേഖലയിൽ ആറ് സർവീസുകൾ ഉണ്ടായിരുന്നത് മൂന്നായി ചുരുക്കി ഇതിൽ പ്രതിഷേധം നിലനിൽക്കുന്നതിനിടെയാണ് ഇന്ത്യയുടെ പുതിയ നീക്കം സർവീസുകൾ വെട്ടിക്കുറച്ചും കരിപ്പൂരിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് എയർ ഇന്ത്യ എന്ന് യാത്രക്കാരുടെ സംഘടനകൾ ആരോപിക്കുന്നു എയർ ഇന്ത്യയുടെ വരുമാനത്തിന്റെ നാൽപ്പത് ശതമാനവും മുൻപ് കരിപ്പൂരിന്റെ സംഭാവനയായിരുന്നു എന്നിട്ടും കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ എയർ ഇന്ത്യ വ്യാപകമായി വെട്ടിക്കുറയ്ക്കുന്നത് എന്തിനാണ് എന്നാണ് യാത്രക്കാരുടെ സംഘടനകൾ ചോദിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അജണ്ടയോ മറ്റു കാര്യങ്ങളോ ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കുന്നതായും യാത്രക്കാർ ആരോപിക്കുന്നു വേനലവധി കാലത്ത് ഗൾഫ് മേഖലയിലേക്ക് കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തേണ്ട സമയത്ത് കരിപ്പൂരിൽ നിന്നുള്ള സർവീസുകൾ വ്യാപകമായി വെട്ടിക്കുറച്ചത് എന്തിനാണ് എന്ന ചോദ്യമാണ് യാത്രക്കാരുടെ സംഘടനകൾ ഉന്നയിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈയിടെ നിരവധി ജീവനക്കാരെ പിരിച്ചുവിട്ടതും വാർത്തയായിരുന്നു ലാഭത്തിലേക്ക് കുതിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യ എക്സ്പ്രസ് ഇത്തരത്തിൽ ലാഭകരമായ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നതിൻ്റെ ന്യായമെന്ത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്